Good morning, children. We are going to the final last chapter, Lessons in Great Leaves. Okay. Valle valle mahanmare kurichittulla topic aanu namukku ororuthrayum kurichana namukku avarude jeeva charithrangal avarindedana kurichana namukku Great Leaves ilude padikkanullathu. Okay. Let us go through a brief history of the lives of the few great men and women who lived in our country and who remain as gems of India's past. ഇനി നമ്മൾ ഇതിലൂടെ എന്താണ് പഠിക്കേണ്ടതെന്ന് let us go through a brief history of the lives of great men and women. എന്താണ് ചരിത്രങ്ങൾ വീര പുരുഷന്മാരും വീരനായിട്ട് ധീര വനിതകളുടെയും എന്താണ് ചരിത്രമാണ് നമുക്ക് ഈ ലെസണിലൂടെ പഠിക്കാനുള്ളത് in our country and who remain as gems of India's past. ഇന്ത്യൻ ചരിത്രകാലത്തിന്റെ തന്നെ എന്താണെന്നാണ് ജംസുകളാണ് മുത്തുക്കളാണ് മനസ്സിലായോ അപ്പോൾ ഇവരെല്ലാം എന്താണ് എപ്പോഴും മറക്കാൻ എന്താണ് പറ്റാത്ത അത്രയും നമ്മൾ എല്ലപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രത്നക്കല്ലുകളാണ് ഇവർ മനസ്സിലായോ അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാം അക്ബർ അക്ബർ നിങ്ങൾ എന്ത് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച ഇത് ഹിസ്റ്ററി തന്നെയാണ് നേരത്തെ നിങ്ങൾ അക്ബറിനെ കുറിച്ചൊക്കെ പലതായിട്ട് കേട്ടിട്ടുണ്ടാവും ഓക്കെ അക്ബർ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ മുഗൾ കിങ് അക്ബർ ആരാണ് മുഗൾ കിങ്ങിലെ ഏറ്റവും വലിയ ഒരു രാജാവാണ് മനസ്സിലായോ മുഗൾ കിങ്സിലെ തന്നെ മനസ്സിലായോ മുഗൾ ചക്രവർത്തിമാരിൽ ഒരു വലിയൊരു ആളായിരുന്നു അക്ബർ ഹി റൂൾഡ് അവർ കൺട്രി അബൌട്ട് 400 years എഗോ 400 വർഷങ്ങൾക്ക് മുമ്പാണ് അക്ബർ ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നത് There are many stories about Akbar. Akbar kuricha oribaadu kadagal undu. Have you read story about Birbal, his minister? Ningal arengilum vaichittundo Birbal. Ningal endana parna Poombatti Baldramilakka pandu anengil Birbal kadagal ennu parnatta kadagalakka dharalam indaru ningal vaichittundo ennaanu chodichikkunnu. Akbar introduced many reforms and rules that helped the people to live happily and in harmony with one another. ഇനി അക്ബർ introduced many reforms ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് and rules that helped the people to live happily. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യരെ സന്തോഷത്തിന് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ട് happily and in harmony with one another. Harmony എന്ന് പറഞ്ഞാൽ എന്താണ് ശാന്തമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ വേണ്ടി മനുഷ്യർക്ക് ഒരുപാട് റിഫോംസുകൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട് അക്ബർ കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് വേർ വെരി യുണൈറ്റഡ് ഡ്യൂറിങ് ഹിസ് റൂൾ ഇപ്പൊ മുസ്ലിംസ് വേറെ ഹിന്ദുസ് വേറെ ആയിട്ടല്ല അക്ബറിന്റെ കാലത്ത് മുസ്ലിംസും ഹിന്ദുക്കളും എന്താണ് ഒരേ രീതിയിൽ ഒന്നിച്ച് ജീവിച്ചിരുന്നു പിന്നെ മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് വേർ വെരി യുണൈറ്റഡ് ഡ്യൂറിംഗ് ദ റൂൾ ഹി ബിൽഡ് റോഡ്സ് ആൻഡ് പ്ലാന്റഡ് ട്രീസ് അക്ബർ എന്ത് നിർമ്മിച്ചു ബിൽഡ് റോഡ് റോഡുകൾ നിർമ്മിച്ചു ആൻഡ് പ്ലാന്റഡ് ട്രീസ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു പിന്നെ ഹി ബിൽഡ് റെസ്റ്റ് ഹൗസസ് ഫോർ ട്രാവലേഴ്സ് പിന്നെ എന്താണ് യാത്രക്കാർക്ക് വേണ്ടി എന്താണ് റെസ്റ്റേഴ്സ് വിശ്രമാലയങ്ങൾ നമ്മളെങ്ങനെ ഇടയ്ക്ക് വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയില്ല അതേപോലെ വിശ്രമാലയങ്ങൾ പണി കഴിപ്പിച്ചു ഹി കൺസ്ട്രക്റ്റഡ് മെനി ബിൽഡിംഗ്സ് ഒരുപാട് ബിൽഡിങ്ങൾ നിർമ്മിച്ചു ഹി വാസ് കൺസേൺ അബൌട്ട് ദ വെൽഫെയർ ഓഫ് ദ ഫാമേഴ്സ് ആൻഡ് ഫിക്സ് ലാസ് ഫോർ ദ ബെനിഫിറ്റ് ഹി കൺസേൺ അബൌട്ട് ദ വെൽഫെയർ ഓഫ് ദ ഫാമേഴ്സ് ഫാമേഴ്സ് കൃഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചു ആൻഡ് ഫിക്സ്ഡ് ലാ ഫോർ ദെയർ ബെനിഫിറ്റ് അവരുടെ എന്താണെന്ന് പറഞ്ഞാൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആദായത്തിന് വേണ്ടി നികുതികൾ ഏർപ്പെടുത്തി ഹി പ്രൊമോട്ടഡ് ആർട്ട് മ്യൂസിക് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അപ്പൊ അയാൾ ഏതിനൊക്കെയാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിന് മനസ്സിലായി ആർട്ട് പറഞ്ഞാൽ വരയ്ക്കുന്നതിന് സംഗീതത്തിന് അതേമാരി കലകൾക്ക് സാംസ്കാര അപ്പൊ എല്ലാറ്റിനെയും അയാള് പ്രോത്സാഹിപ്പിച്ചിരുന്നു ഹി റെസ്പെക്റ്റഡ് ഓൾ റിലിജിയൻ അയാളെ എല്ലാ മതങ്ങളെയും എന്തായിരുന്നു ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അശോകയാണ്
Ashoka lived in India over 2000 years ago. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അശോകൻ ജീവിച്ചിരുന്നത്. His rule was called the golden reign. അയാളുടെ ഭരണത്തെ എന്തായിട്ട് അറിയപ്പെടുന്നു? സുവർണ കാലം എന്ന് അറിയപ്പെടുന്നു. He fought many wars and expanded his empire. അയാൾ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി, എന്നിട്ട് അയാളുടെ അവരുടെ സാമ്രാജ്യത്തെ വികസിപ്പിച്ചു. ഓക്കെ, but the Kalinga war which he fought brought about a great change in him. Kalinga war എന്ന ഒരു യുദ്ധം, കലിംഗ യുദ്ധം അയാളുടെ ജീവിതത്തെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു യുദ്ധമായിരുന്നു കലിംഗ വാർ. ആഫ്റ്റർ ദ വാർ ഹി സാ ദ ബാറ്റിൽ ഫീൽഡ് ഫിക്സ്ഡ് വിത്ത് ഡെഡ് ബോഡീസ് ആൻഡ് ഫിൽഡ് വിത്ത് ഡെഡ് ബോഡീസ് ആൻഡ് വൂണ്ടഡ് പീപ്പിൾ. ആഫ്റ്റർ ദ വാർ, യുദ്ധം കഴിഞ്ഞ ശേഷം, ഹി സാ ദ ബാറ്റിൽ ഫീൽഡ് ഫിൽഡ് വിത്ത് ഡെഡ് ബോഡീസ്. ബാറ്റിൽ ഫീൽഡ് നോക്കിയപ്പോൾ, യുദ്ധക്കളം നോക്കിയപ്പോൾ, യുദ്ധക്കളം മുഴുവൻ എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു? ഡെഡ് ബോഡീസുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്താണ് ശവം, എന്താണ് എല്ലാം മരിച്ചു കിടക്കണം അവിടെ മുഴുവൻ. യുദ്ധഭൂമിയിൽ മുഴുവൻ ആര് കൊണ്ട് നിറഞ്ഞു? ഡെഡ് ബോഡീസുകൾ കൊണ്ട് നിറഞ്ഞു. ആൻഡ് വൂണ്ടഡ് പീപ്പിൾ, അതിന് പുറമെ ഒരുപാട് പേര്, ഒരുപാട് പേർക്ക് കൈയും കാലും നഷ്ടപ്പെട്ട് ഒരുപാട് മുറിവുകൾ പറ്റി ഒരുപാട് പേർ ഉണ്ടായിരുന്നു. He gave up fighting and became a disciple of Buddha and started preaching Buddhism. He realized the war was killing were wrong. He realized that. Adil ninnum ayal manasilaki that war and killings were wrong. Yuddhavum kolluga ennulladum thettana enna ayal manasilaki. Endana avarude ദുഃഖങ്ങൾ കണ്ടിട്ടും അവിടെ ഡെഡ് ബോഡീസുകളും കണ്ടപ്പോൾ അയാളുടെ മനസ്സിന് മാറ്റം വന്നു. അയാൾ ഇതെല്ലാം തെറ്റാണ് എന്ന് അയാളുടെ മനസ്സിൽ കരുതി. ഹി ഗേവ് അപ്പ് ഫൈറ്റിംഗ്, അങ്ങനെ അയാൾ യുദ്ധം ഉപേക്ഷിച്ചു. ആൻഡ് ബിക്കേം എ ഡിസൈപ്പിൾ ഓഫ് ബുദ്ധ, ബുദ്ധയുടെ ശിഷ്യനായി മാറി. ആൻഡ് സ്റ്റാർട്ടഡ് പ്രീച്ചിങ് ബുദ്ധിസം, എന്നിട്ട് അയാൾ എന്ത് ബുദ്ധിസം എല്ലാവരുടെയും എന്ത് ചെയ്തു, പ്രചരിപ്പിച്ചു. He led a simple life and asked his people to live by the tenets of Buddhism. He led a simple life. പിന്നീട് അയാള് എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ലളിത ജീവിതമാണ് ജീവിച്ചിരുന്നത്. And asked the people to live by the tenets of Buddhism. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ബുദ്ധിസത്തിന്റെ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് അയാൾ ഈ രീതിയിലൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അയാൾ പറഞ്ഞു. ഹി ടോൾഡ് ദം നോട്ട് ടു കോസ് പെയിൻ ടു വൺ അനദർ. ഹി ടോൾഡ് ദം നോട്ട് ടു കോസ് പെയിൻ ടു വൺ അനദർ, ആരെയും വേദനിപ്പിക്കരുത് എന്ന് അയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. ഹി ബിൽഡ് റോഡ്സ് ആൻഡ് പ്ലാന്റഡ് ട്രീസ് അലോങ് ദർ സൈഡ്സ്. അയാൾ എന്ത് നിർമ്മിച്ചു, റോഡുകൾ നിർമ്മിച്ചു. ആ റോഡ് സൈഡിൽ മുഴുവൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. He constructed rest houses and hospital. അയാൾ എന്ത് ചെയ്തു, എന്താണ് റെസ്റ്റ് ചെയ്യാനുള്ള റെസ്റ്റ് ഹൗസസ്, വിശ്രമ കേന്ദ്രങ്ങളും ഹോസ്പിറ്റലുകൾ, ആശുപത്രികളും അയാൾ നിർമ്മിച്ചു. ഹി ഇൻസ്ക്രൈബ് ബുദ്ധിസ്റ്റ് ടീച്ചിങ് ഓൺ റോക്സ് ആൻഡ് പില്ലേഴ്സ്. അയാൾ കൊത്തിവെച്ചു, ഏതിലൊക്കെ കൊത്തിവെച്ചതാണ് ബുദ്ധിസ്റ്റ് ടീച്ചിങ്, ബുദ്ധന്റെ എന്താണെന്ന് ടീച്ചിങ്സ്, അയാളുടെ ടീച്ചിങ്സ് ഏതിലെഴുതി വെച്ചു, കല്ലുകളിലും എന്താണെന്ന് പില്ലേഴ്സിലും. മനസ്സിലായി, പില്ലേഴ്സ് പറഞ്ഞാൽ എന്താണ് ഗോപുരങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ, അതിലെല്ലാം ഇയാൾ ബുദ്ധന്റെ പ്രീച്ചിങ്സ് ഒക്കെ എഴുതി വെച്ചു. ബുദ്ധൻ പറയുന്ന രീതിയിൽ അയാൾ അതെല്ലാം കല്ലിൽ കൊത്തിവെച്ചു. ദാശോക പില്ലർ ഇൻ സാർനാഥ് ഈസ് ഫേമസ്. അതിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പില്ലറാണ് അശോക പില്ലർ. എവിടെയുള്ളത്, ശാരനാഥിലുള്ള അശോക പില്ലർ. ഇനി നമ്മൾക്ക് അടുത്ത ആളെ കുറിച്ച് പഠിക്കാനുള്ളത് മഹാത്മാഗാന്ധിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്, എല്ലാവരും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി. ദർ ഈസ് നോ വൺ ഹു ഹാഡ് നോട്ട് ഹേർഡ് അബൌട്ട് ഗാന്ധിജി. ഗാന്ധിജിയെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും ഗാന്ധിജിയെ കുറിച്ച് അറിയുന്നവരായിരിക്കും. We all recognize this photograph. He is remembered all over the world. People loudly call him Bapuji. He is remembered all over the world. ലോകം മുഴുവൻ അയാളെ ഓർമ്മിപ്പിക്കുന്നു. People loving call Bapuji. നമ്മൾ സ്നേഹത്തോടെ മഹാത്മാഗാന്ധിയെ വിളിക്കുന്ന പേരാണ്
Bapuji. He brought freedom to India, our motherland, from the British rule. എന്താണെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റൂളിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമ്മൾക്ക് സ്വതന്ത്രം നേടിത്തന്ന ആളാണ് മഹാത്മാഗാന്ധി. When all other countries fought other freedom using weapons, Gandhiji believed and told his fellow men that we can attain freedom without violence. എന്താണെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെല്ലാം ഫ്രീഡം ഉണ്ടാക്കിയത് ഏതിലും എന്തുപയോഗിച്ചാണെന്ന് പറഞ്ഞാൽ യൂസിംഗ് വെപ്പൺസ്, ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്തിട്ടാണെങ്കിൽ ഗാന്ധിജി ബിലീവ്ഡ് ആൻഡ് ടോൾഡ് ഹിസ് ഫെല്ലോ മെൻ ദാറ്റ് വി അറ്റെയിൻ ഫ്രീഡം വിത്തൌട്ട് വയലൻസ്. നമ്മൾക്ക് ഇങ്ങനെ ഹിംസിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് വേണ്ട, ഫ്രീഡം വേണ്ട എന്ന് മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി. He believed that we can face any difficult situation in life if we follow the path of non-violence. He believed that ayal endu viswasichirunnu nu parna that we face any difficult situation etra valiya aabathulla situationum manasilayo avasthiyum neridan nammale എന്താണ് പ്രാപ്തരാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇല്ല, വി ഫോളോ ദ പാത്ത് ഓഫ് നോൺ വയലൻസ്. നമ്മൾ അഹിംസയിലൂടെ എത്ര വലിയതും നിഷ്പ്രയാസം കീഴടക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾക്ക് പഠിപ്പിച്ച ഒരാൾ കൂടിയാണ് ഗാന്ധിജി. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾക്ക് നോൺ വയലൻസിലൂടെ നമ്മൾക്ക് ഫ്രീഡം നേടിക്കഴിഞ്ഞാൽ ഏത് ഡിഫിക്കൾട്ട് സിറ്റുവേഷനെയും നേരിടാനുള്ള കഴിവ് നമ്മൾക്ക് ലഭിക്കുമെന്നാണ് ആര് പറഞ്ഞത്, ഗാന്ധിജി പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഹി ബിലീവ്ഡ് ഇൻ ഈക്വാളിറ്റി ആൻഡ് വാണ്ടഡ് ദ പുവർ ആൻഡ് ദ ഡൗൺ ട്രോഡൻ ടു ബി അപ്ലിഫ്റ്റഡ്. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഹി ബിലീവ്ഡ് ഇൻ ഈക്വാളിറ്റി, എല്ലാവർക്കും തുല്യ അവകാശം, അതാണ് നമ്മൾ എന്ത് പറയുന്നത് പറഞ്ഞാൽ ഈക്വാളിറ്റി. ആൻഡ് വാണ്ടഡ് ദ പുവർ ആൻഡ് ദ ഡൗൺ ട്രോഡൻ ടു ബി അപ്ലിഫ്റ്റഡ്, കീഴേക്കിടയിൽ അവരെ എല്ലാം എവിടേക്ക് ഉയർത്തി കൊണ്ടുവരിക, മേലോട്ടേക്ക് ഉയർത്തി കൊണ്ടുവരിക, മനസ്സിലായോ. He believed in empowering women. ആർക്കാണ് പവർ കൊടുക്കുക, സ്ത്രീകൾക്ക് ശക്തി നൽകുക. He worked in Africa as a lawyer and fought for the native African there. പിന്നെ എന്ത് ചെയ്തു, He worked in Africa as a lawyer. അയാൾ ഒരു വക്കീലായിട്ട് ആഫ്രിക്കയിൽ ജോലി ചെയ്തു. And fought for the native Africans there. അവിടെ native ആഫ്രിക്കൻകാർക്ക് വേണ്ടി വാദിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ Under Gandhiji's leadership, India won freedom on 15th August 1947. അങ്ങനെ ഗാന്ധിജിയുടെ ലീഡർഷിപ്പ് ഉണ്ട്, മനസ്സിലായോ, നേതൃത്വത്തിൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് എന്ത് ലഭിച്ചു, സ്വതന്ത്രം ലഭിച്ചു. എന്നാണ് സ്വതന്ത്രം ലഭിച്ചത്, 15th August 1947. We call him father of our nation. അതുകൊണ്ട് തന്നെ നമ്മൾ ഗാന്ധിജിയെ എന്ത് വിളിക്കുന്നു, നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് നമ്മൾ ആരെ വിളിക്കുന്നു, ഗാന്ധിജിയെ വിളിക്കുന്നു. ഹി യൂസ് ടു ഹോൾഡ് പ്രയർ മീറ്റിംഗ് എവരി ഡേ. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്താണ് പ്രയർ മീറ്റിംഗ് വെക്കാറുണ്ട്. വൺസ് ഡ്യൂറിംഗ് എ പ്രയർ മീറ്റിംഗ് ഹി വാസ് അസാസിനേറ്റഡ് ബൈ വൺ ഓഫ് ഹിസ് ഓൺ കൺട്രിമാൻ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പ്രയർ മീറ്റിംഗിലേക്ക് പോണ വഴിയിൽ എന്ത് ചെയ്തു, ഹി വാസ് അസാസിനേറ്റഡ്, അയാള് കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, ഗാന്ധിജി, ബൈ വൺ ഓഫ് ഹിസ് ഓൺ കൺട്രിമാൻ, അയാളുടെ രാജ്യത്തിലെ തന്നെ ആ ഒരാള്, ഒരാള് തന്നെയാണ്, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാള് തന്നെയാണ് ആരെ വെടിവെച്ചത്, ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. ഓക്കെ, ഏത് വഴിയായിരുന്നു, പ്രയർ മീറ്റിംഗിനേക്ക് പോകുന്ന വഴിയായിരുന്നു വെടിയേറ്റത്. ഗാന്ധി ജയന്തി, ഹിസ് ബർത്ത് സെഞ്ചുറി ഇസ് സെലിബ്രേറ്റഡ് ആസ് എ നാഷണൽ ഫെസ്റ്റിവൽ ഇൻ ദ കൺട്രി. അങ്ങനെ നമ്മൾ ഗാന്ധി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത് ഗാന്ധിജിയുടെ പിറന്നാൾ ദിവസത്തെയാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്, ഗാന്ധി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.